മുഴങ്ങിടുമീ സമയമിതാ തിരികൾ തെളിഞ്ഞിടുമീ നിമിഷമിതാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് തനിക്ക് അറിവ് നൽകിയ തൻ്റെ അമ്മയുടെ ഉപദേശം, വാസ്തവത്തിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. തൻ്റെ ശരീരം വിശുദ്ധമായി കാത്തുസൂക്ഷിക്കണമെന്ന് തൻ്റെ അമ്മ പഠിപ്പിച്ച കാര്യം ജീവിതത്തിൽ നിറവേറ്റിയ ഒരു വലിയ വിശുദ്ധയുടെ തിരുനാളാണ് സഭാമാതാവ് ഇന്ന് ആചരിക്കുന്നത്, വിശുദ്ധ അഗാത്ത പുണ്യവതി. രക്തസാക്ഷിണിയാണ്, കന്യകയാണ്. ഈ വിശുദ്ധയുടെ ഏറ്റവും വലിയ പ്രത്യേകത, സ്തനാർബുദം ബാധിച്ച സ്ത്രീകൾ ഈ വിശുദ്ധയോട് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ സൗഖ്യം ലഭിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ അമ്മയുടെ ഉപദേശം എപ്പോഴും തൻ്റെ മുൻപിലുണ്ടായിരുന്നു. എന്നാൽ സുവിശേഷത്തിൽ നേരെ മറിച്ചാണ് നമ്മൾ കാണുന്നത്. തൻ്റെ അമ്മ നേരായ വഴിയിലൂടെ ഉപദേശിക്കേണ്ടത്, എന്നാൽ ഒരു തെറ്റ് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതും അത് സ്നാപക യോഹന്നാൻ്റെ മരണത്തിന് കാരണമാക്കുന്ന ഭാഗമാണ്. വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ചിരച്ഛേദനം നമ്മളിന്ന് ശ്രവിക്കുകയാണ്. അമ്മ മകളോട് ശിരസ്, സ്നാപക യോഹന്നാൻ്റെ ശിരസ് ആവശ്യപ്പെടുവാൻ ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ നമുക്കൊന്ന് കരങ്ങൾ കൂപ്പാം. ഈ വിശുദ്ധ ബലി അനുഗ്രഹമായി തരണമേ എന്ന് വിശുദ്ധ അഗാത്ത പുണ്യവതിയുടെ ശക്തമായ മാധ്യസ്ഥം യാചിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോ വാക്കും മറ്റുള്ളവർക്ക് നൽകുന്ന ഓരോ ഉപദേശവും ഏറ്റവും അനുഗ്രഹമായി തീരുവാനുള്ള കൃപ നൽകണമേ എന്ന് ഈ ദിനം എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് വിശുദ്ധമായ ഈ ബലി നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം. ഈ ബലി അർപ്പണം യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നമ്മുടെ തെറ്റുകളും കുറവുകളും എളിമയോടെ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു. എന്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്തു നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കർത്താവേ
കർത്താവായ ദൈവമേ, കന്യകയും രക്തസാക്ഷിനിയുമായ വിശുദ്ധ അഗാത്തയുടെ ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ അഗാത്ത അങ്ങേ കാരുണ്യം ഞങ്ങൾക്കായി എപ്പോഴും അപേക്ഷിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്നങ്ങളെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. സഹോദരരെ, സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. ആദിത്യമര്യാദ മറക്കരുത്. അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട്. തടവുകാരോട് നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നെന്ന പോലെ പെരുമാറുവിൻ. നിങ്ങൾക്കും ഒരു ശരീരമുള്ളതുകൊണ്ട് പീഡിക്കപ്പെടുമെന്നവരോട് പരിഗണന കാണിക്കുവിൻ. എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. മണവറ മലിനമാകാതിരിക്കട്ടെ. കാരണം അസാന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. പ്രകാശവും രക്ഷയുമാണ്. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. പ്രകാശവും രക്ഷയുമാണ്. ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും. തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. പ്രകാശവും രക്ഷയുമാണ്. കർത്താവേ, അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു. അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വയ്ക്കരുതേ. എൻ്റെ സഹായകനായ ദൈവമേ, അങ്ങയുടെ ദാസിനെ കോപത്തോടെ തള്ളിക്കളയരുതേ. കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്. പ്രകാശവും രക്ഷയുമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് ഹെറോദോസ് രാജാവ് യേശുവിനെ പറ്റി കേട്ടു. യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു.
ചിലർ പറഞ്ഞു സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു ഇവൻ ഏലിയ ആണ്. ചിലർ പറഞ്ഞു പ്രവാചകന്മാരിൽ ഒരുവനെപ്പോലെ ഇവനും ഒരു പ്രവാചകനാണ്. ഇതെല്ലാം കേട്ടപ്പോൾ ഹെരോദോസ് പറഞ്ഞു ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഇതാ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹെരോദോസ് ആളയച്ച് യോഹന്നാനെ പിടിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു. സ്വന്തം സഹോദരനായ പീലിപ്പോസിൻ്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു. യോഹന്നാൻ ഹെരോദോസിനോട് പറഞ്ഞു സഹോദരൻ്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് ശരിയല്ല. തന്മൂലം ഹെരോദിയായ്ക്ക് യോഹന്നാനോട് വിരോധം തോന്നി. യോഹന്നാനെ വധിക്കുവാൻ ഹെറോദിയ ആഗ്രഹിച്ചു. എന്നാൽ അവൾക്കത് സാധിച്ചില്ല. എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഹെരോദോസ് അവനെ ഭയപ്പെട്ട് സംരക്ഷണം നൽകിപ്പോന്നു. അവൻ്റെ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നുവെങ്കിലും യോഹന്നാൻ പറയുന്നതെല്ലാം ഹെരോദോസ് സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു. ഒരിക്കൽ ഹെരോദോസ് തൻ്റെ ജന്മദിനത്തിൽ രാജസേവകന്മാർക്കും സഹസ്രാധിപന്മാർക്കും പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ ഹെറോദിയാക്ക് അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു. അവരുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദോസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി. ഹെറോദോസ് രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു നീ ആഗ്രഹിക്കുന്ന എന്തും നീ ചോദിച്ചു കൊള്ളുക, അത് ഞാൻ നിനക്ക് തരും. അവനവളോട് ശപഥം ചെയ്ത് പറഞ്ഞു നീ എന്ത് തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് നൽകും. അവൾ പോയി തൻ്റെ അമ്മയോട് ചോദിച്ചു ഞാൻ എന്താണ് രാജാവിനോട് ആവശ്യപ്പെടേണ്ടത്. ആ അമ്മ പറഞ്ഞു നീ ആവശ്യപ്പെടുക സ്നാപക യോഹന്നാൻ്റെ ശിരസ്. അവളുടനെ അകത്ത് ചെന്ന് രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് കേട്ടപ്പോൾ രാജാവ് അതീവ ദുഃഖിതനായി. എങ്കിലും തൻ്റെ ശപഥത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കുവാൻ രാജാവിന് തോന്നിയില്ല. സ്നാപക യോഹന്നാൻ്റെ തല വെട്ടിക്കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ച് ഒരു സേവകനെ രാജാവ് അയച്ചു. ആ സേവകൻ കാരാഗ്രഹത്തിൽ ചെന്ന് സ്നാപക യോഹന്നാൻ്റെ തല വെട്ടിയെടുത്തു. അത് ഒരു തളികയിൽ വെച്ച് കൊണ്ടുവന്ന് ആ പെൺകുട്ടിക്ക് കൊടുത്തു. ആ പെൺകുട്ടി തൻ്റെ അമ്മയെ അത് ഏൽപ്പിക്കുകയും ചെയ്തു. ഈ വിവരമറിഞ്ഞ യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. നമ്മെ സമർപ്പിച്ച് നമുക്ക് കാഴ്ച സമർപ്പിക്കാം. നീട്ടിയ കൈകളിൽ കാഴ്ചയുമേന്തി വരുന്നിതാ ഞാൻ തിരുസവിതേ. തൃക്കരം നീട്ടിനി സ്വീകരിക്കണമേ ഈ കാഴ്ച വസ്തുവും കൂടെ എൻ ജീവനും. നീട്ടിയ കൈകളിൽ കാഴ്ചയുമേന്തി ിതാ ഞാൻ തിരുസവിതേ. തൃക്കരം നീട്ടി സ്വീകരിക്കണമേ ഈ കാഴ്ച വസ്തുവും കൂടെ ജീവൻ. സ്വീകരിക്കണമേ സ്വർഗദാതാ കൈക്കൊള്ളണമേ കാരുണ്യമോടെ. സ്വീകരിക്കണമേ സ്വർഗദാതാ
പ്രിയ സഹോദരി സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ മാടത്തിന്റെ സഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അർപ്പിച്ച ഈ കാഴ്ച ദ്രവ്യങ്ങൾ അങ്ങ് ആസ്വദിക്കണമേ. വിശുദ്ധ ഗാഥായുടെ പ്രത്യേക മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ശാരീരിക പീഡനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളും എല്ലാം തരണം ചെയ്യുവാൻ ഈ വിശുദ്ധ ബലിയിലൂടെ കൃപ നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, നിങ്ങളുടെ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. രക്തസാക്ഷിയായ വിശുദ്ധ അഗാത്ത ചിന്തിയ രക്തം അങ്ങേ അത്ഭുത കൃത്യങ്ങൾ പ്രകടമാക്കുന്നു. അതുവഴി ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിലൂടെ ബലഹീനതയിൽ അങ്ങ് ശക്തി നൽകുന്നു. മാലാഖമാർ, സകല വിശുദ്ധർ എന്നിവരോട് ചേർന്ന് അങ്ങേ സ്തുതിച്ച് ഞങ്ങളും ആലപിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങൾ തൻ കർത്താവാ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, നിരുപമമങ്ങേ മഹിമകളാ, നിറഞ്ഞു മഹിയും പിണ്ടലവും, ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന, കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റ കന്യനുമാ, ഹോസാന ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ മഞ്ഞുകണം പോലെ കാണികകൾ പവിത്രമാക്കേണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത്
നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റു പറയുന്നു. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ ഈ പാനപാത്രവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കേണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായും രൂപതയുടെ അധ്യക്ഷനായ ജോസഫ് പിതാവും മെത്രാന്മാരും വൈദികരും സന്യാസിനികളും കുടുംബജീവിതം നയിക്കുന്നവരും ഉൾപ്പെട്ട സഭയെ സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ അങ്ങ് എത്തിക്കേണമേ. ദൈവമേ, ഇന്നേ ദിനം ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹവാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേക നിയോഗങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയും ഉപജീവന മാർഗങ്ങൾ തേടുന്നവർക്ക് വേണ്ടിയും ജോലി നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്നവർക്ക് വേണ്ടിയും എല്ലാ രോഗികൾക്ക് വേണ്ടിയും ഞങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട സകലർക്ക് വേണ്ടിയും ഈ വിശുദ്ധ ബലി അങ്ങ് സ്വീകരിക്കണമേ. മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കൾക്ക് വേണ്ടിയും ഈ വിശുദ്ധ ബലി സ്വീകരിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും വിശുദ്ധ യോസേ പിതാവിനോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ അഗാത്തയോടും സകല വിശുദ്ധരോടുമൊത്ത് നിത്യ ആയുസ് പങ്കുചേരുവാൻ ഞങ്ങളുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പിതാവായ ദൈവത്തിന് ആരാധനയും സ്തുതിയും അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായി ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് വിശ്വാസത്തോടെ ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ, നിന്നുള്ളം പാറിലും ആയിടേണം. അന്നെന്നോ വേണ്ടുന്നു ആഹാരമിന്ന് ഞങ്ങൾക്കു നൽകും. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ ഇന്ന് മോചിപ്പിക്കണമേ. ഈ ദിനത്തിൽ സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശ നൽകണമേ. രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ആ കാരുണ്യത്താൽ ശക്തി പ്രാപിക്കുവാനും ഇന്നേ ദിനം
എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ഇതാ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവെ, അങ്ങ് അപ്പോസ്തലന്മാരോട് ഈ വചനം അരുളി ചെയ്തുകൊണ്ട് സമാധാനം നൽകിയതുപോലെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും ലോകം മുഴുവനും തിരുസഭയ്ക്കും സമാധാനവും ഐക്യവും സൗഖ്യവും നൽകണമേ. എന്നെന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഈ സമാധാനം പരസ്പരവും ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ഈ തിരുശരീരം യോഗ്യതയോടെ സ്വീകരിക്കുവാനുള്ള കൃപ നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവ് അരുളി ചെയ്യുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, രക്തസാക്ഷിനിയായ വിശുദ്ധ അഗാത്തയുടെ ആത്മധൈര്യം തൻ്റെ ശരീരം വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനുള്ള കൃപയായി മാറ്റിയല്ലോ. ഞങ്ങളും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ ശരീരം മുഴുവനും വിശുദ്ധിയിൽ സൂക്ഷിക്കുവാനുള്ള കൃപ ഇന്നേ ദിനം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ശിരസ്തമിച്ച് ദൈവ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി.